നമസ്കാരം. ബ്ലെൻഡറിന്റെ മറ്റൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ബ്ലെൻഡറിന്റെ പുതിയ വെർഷനാണ്, അതായത് 2.8. ബ്ലെൻഡറിന്റെ പുതിയ വെർഷനായ 2.8 blender.org എന്ന സൈറ്റിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പറ്റുന്ന ലേഔട്ടും ഒക്കെ അടങ്ങിയ ബ്ലെൻഡറിന്റെ ഈ പുതിയ വെർഷൻ ഇപ്പോൾ വളരെയധികം പോപ്പുലറായി മാറിയിരിക്കുന്നു. സൗജന്യമായി ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന നിലയിൽ നിന്നും ബ്ലെൻഡർ ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനികളുടെ പൈപ്പ് ലൈനിന്റെ ഒരു ഭാഗമായി മാറുവാൻ ഉള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബ്ലെൻഡറിൽ നേരത്തെ ഉള്ള പഴയ വെർഷൻ ഉപയോഗിച്ചിരുന്നവർക്കും അതുപോലെ തന്നെ ബ്ലെൻഡറിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം രസകരമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ബ്ലെൻഡറിന്റെ രൂപകൽപ്പന. നമുക്ക് ബ്ലെൻഡർ 2.8 കുറിച്ച് വിശദമായി പരിചയപ്പെടാം. ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ പതിവ് പോലെ കാണുന്ന ആ ക്യൂബ് നമുക്ക് ഈ 3D സ്പേസിനുള്ളിൽ കാണുവാൻ പറ്റും. നമുക്ക് ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാം. അത് ഒരു സൗകര്യപ്രദമാണ്. കൂടാതെ ഈ വ്യൂ പോർട്ടിൽ ഒരു ക്യാമറ അതുപോലെ ഒരു ലൈറ്റ് എന്നിവ ഡീഫോൾട്ടായി തുടക്കത്തിൽ തന്നെ കാണുന്നതാണ്. നമ്മൾ കീബോർഡിലെ എ എന്ന കീ അമർത്തുമ്പോൾ എല്ലാ ഓബ്ജക്റ്റുകളും ഈ സീരിയലുള്ള എല്ലാം ഒരുമിച്ച് സെലക്ട് ആവുന്നു. ഒരുമിച്ച് സെലക്ട് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് എ. ഇനി ഈ വ്യൂ പോർട്ടിന്റെ നാവിഗേഷൻ, അതിനെ കുറിച്ച് വിശദമായി പറയാം. വ്യൂ പോർട്ടിനെ നമുക്ക് ചുറ്റി നോക്കണമെങ്കിൽ മിഡിൽ മൗസ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് സ്ക്രോൾ ചെയ്ത് നമുക്ക് നേരത്തെയുള്ള പഴയ വെർഷനിൽ ഉള്ളതുപോലെ തന്നെ കാണുവാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ഈ വലതുഭാഗത്ത് ഈ കാണുന്ന ഈ ഗിസ്മോ, ഇതിൽ നമുക്ക് ഏത് ആക്സിസിലേക്ക് പോകണം വളരെ എളുപ്പത്തിൽ തന്നെ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ മിഡിൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പഴയതുപോലെ നമുക്ക് 3D വ്യൂയിലേക്ക് വരാൻ പറ്റും. ഇത് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ഈ വ്യൂപോർട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാൻ ചെയ്ത് നോക്കണമെങ്കിൽ പഴയതുപോലെ തന്നെ ഷിഫ്റ്റ് മിഡിൽ മൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വ്യൂപോർട്ടിനെ പാൻ ചെയ്ത് നോക്കുവാൻ പറ്റും. അതുപോലെ മിഡിൽ മൗസ് ഉപയോഗിച്ച് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ സൂം ചെയ്ത് ഓബ്ജക്റ്റിനെ കാണുവാനും പറ്റും. അപ്പോ മിഡിൽ മൗസ് കൊണ്ട് റൊട്ടേറ്റ്, ഷിഫ്റ്റ് മിഡിൽ മൗസ് പാൻ ചെയ്യുക, മിഡിൽ മൗസ് മാത്രം ഉപയോഗിച്ച് സൂം ചെയ്യുക. ഈ 3 കീ ഉപയോഗിക്കുമ്പോൾ തന്നെ, ഈ ഷോർട്ട് കട്ടുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ബ്ലെൻഡറിന്റെ വ്യൂ പോർട്ടിന്റെ നാവിഗേഷൻ വളരെയധികം എളുപ്പമായി അനുഭവപ്പെടുന്നതാണ്. കൂടാതെ ഒരു ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കീബോർഡിലെ നമ്പർ പാഡിലുള്ള ഡോട്ട് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് സൂമായി ആ സെലക്ട് ചെയ്ത ഓബ്ജക്റ്റ് സ്ക്രീനിൽ സൂമായി നമുക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഓബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ സീനിന്റെ ക്യാമറയിലൂടെ എങ്ങനെയായിരിക്കും കാണുന്നത് എന്നറിയുവാനായി ഇവിടെ ഒരു ഐക്കൺ നൽകിയിട്ടുണ്ട്. ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ പാഡിലെ 0 എന്ന ബട്ടൺ അമർത്തുമ്പോഴും നമുക്ക് ഇത് ക്യാമറ വ്യൂയിലേക്ക് മാറ്റി കാണുവാൻ സാധിക്കും. വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തിരികെ പഴയ 3D വ്യൂ, അതുപോലെ കീബോർഡിലെ 0 കീ, നമ്പർ പാഡിലെ 0 ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാമറ വ്യൂയിലേക്ക് തിരികെ പോകുവാൻ പറ്റും. ബ്ലെൻഡറിൽ കാണുന്ന പോലെ ഈ ഒരു ലേഔട്ട് വ്യൂ മാത്രമല്ല, നമുക്ക് ഈ കാണുന്ന മാർജിൻ ഭാഗങ്ങളിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റ് ഏരിയ എന്ന ഓപ്ഷൻ ലഭിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് പല വ്യൂ പോർട്ടുകളായി നമുക്ക് ഇവിടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഇത് തിരികെ മാറുന്നതിലേക്കായി അവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ഏരിയ എന്ന ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ആ രണ്ട് സ്പ്ലിറ്റായ വ്യൂ പോർട്ടിനെ ഒരുമിപ്പിച്ച് ഒറ്റ വ്യൂ പോർട്ടായി മാറ്റുവാൻ പറ്റും. ജോയിൻ ഏരിയ എന്ന ഷോർട്ട് കട്ടിനായി ഉപയോഗിക്കാം. കൂടാതെ നമുക്ക് ഈ മറ്റു ഭാഗങ്ങൾ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ സ്ക്രീനായി ഈ വ്യൂ പോർട്ട് കാണുന്നതിലേക്കായി കൺട്രോൾ കീയും സ്പേസ് ബാറും കീയും ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഫുൾ സ്ക്രീനിലേക്ക് മാറുന്നതായി കാണാം. കൺട്രോൾ സ്പേസ് ബാർ, ഇതും ഒരു സൗകര്യപ്രദമായ ഷോർട്ട് കട്ടാണ്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് ഈ ഓബ്ജക്റ്റിന്റെ മൂവ്, റൊട്ടേറ്റ്,
സ്കെയിൽ എന്നീ ഓപ്ഷനുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിനെ പറ്റിയാണ്. നമുക്ക് ഇടതുഭാഗത്ത് ഇവിടെ ഈ ടൂൾ ബോക്സിൽ ഇവിടെ ഒരു സെലക്ട് ടൂൾ ഉണ്ട്. അതിന് താഴേക്ക് വന്നാൽ മൂവ് ബട്ടൺ കിട്ടും. നമ്മൾ ഈ മൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് ഈ ഒബ്ജക്റ്റിന് ചുറ്റും ഒരു ഐക്കൺ വരും. ഇതിൽ നമുക്ക് ഏത് ഉദ്ദേശിക്കുന്ന ആക്സിസിലാണോ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യേണ്ടത് അത് നമുക്ക് ഈസിയായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ റൊട്ടേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്സിസിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുവാനും സാധിക്കും. അതുപോലെ സ്കെയിൽ ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ ഈ ആക്സിസുകൾ ഉപയോഗിച്ച് സ്കെയിൽ ചെയ്യുവാനും സാധിക്കും. ഇതിനോടൊപ്പം തന്നെ പഴയ വെർഷനിലുള്ള കീകളും വർക്ക് ചെയ്യുന്നതാണ്. ഉദാഹരണമായി ജി കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമോ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാം. ആർ കീ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വതന്ത്രമായി റൊട്ടേറ്റ് ചെയ്യാം. എസ് കീ ഉപയോഗിക്കുകയാണെങ്കിൽ സ്വതന്ത്രമായി സ്കെയിൽ ചെയ്യാം. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ വരുവാനായി നമുക്ക് ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. ഷിഫ്റ്റ് കീയും സ്പേസ് ബാറും ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂവ് റൊട്ടേറ്റ് സ്കെയിൽ അതിലേക്ക് നമുക്ക് മാറുവാൻ സാധിക്കും. ഷിഫ്റ്റ് സ്പേസ് ബാർ. കൂടാതെ ഈ ഭാഗത്ത് കാണുന്ന ഈ ട്രാൻസ്ഫോം എന്നുള്ള ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേ സമയം തന്നെ സ്കെയിൽ ചെയ്യുവാനും മൂവ് ചെയ്യുവാനും റൊട്ടേറ്റ് ചെയ്യുവാനുമുള്ള ടൂളുകൾ ഒരുമിച്ച് ലഭിക്കുന്നതുമാണ്. കീബോർഡിലെ എൻ എന്ന കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കാണുന്ന ഈ ഐറ്റം എന്നുള്ള സെക്ഷനിൽ വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ വരുത്തിയ മാറ്റങ്ങളൊക്കെ തിരികെ കൊണ്ടുപോകാനായി ഇവയെല്ലാം ആദ്യം ഇരുന്ന അതേ അവസ്ഥയിലേക്ക്, നമുക്ക് ഇതെല്ലാം സീറോ ആയിരുന്നു, അതുപോലെ റൊട്ടേഷൻ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തതാണ്, ആ റൊട്ടേഷനും നമുക്ക് തിരികെ കൊണ്ടുവരാം. അതുപോലെ സ്കെയിൽ വാല്യൂ എല്ലാം ഒരു യൂണിറ്റ് ആയിരുന്നു, അതും തിരികെ കൊണ്ടുവരാം. ഒരുമിച്ച് സ്കെയിൽ ചെയ്യണമെങ്കിൽ ഇവയെല്ലാം ഒറ്റയടിക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്ത ശേഷം നമ്മൾ ടൈപ്പ് ചെയ്താൽ ഒരുമിച്ച് സ്കെയിൽ ചെയ്യുവാനും സാധിക്കും. ഇതിനായി എൻ എന്ന ഷോർട്ട് കട്ട് അമർത്തുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ മെനു വലതുഭാഗത്തായി നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രത്യേകത, നമ്മളൊരു ഒബ്ജക്റ്റിനെ ഉദാഹരണമായി മൂവ് ചെയ്യാൻ മൂവ് ചെയ്യുന്നു, അതൊരു ആക്സിസിൽ മൂവ് ചെയ്യുകയാണ്, റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ആക്സിസുകൾ 3D സോഫ്റ്റ്വെയറിലുണ്ട്, ഗ്ലോബൽ ആക്സിസ് അതുപോലെ ലോക്കൽ ആക്സിസ്. മറ്റു പല ആക്സിസുകളുമുണ്ട്, അതിനെക്കുറിച്ച് പിന്നീട് വിശദമായി പറയുന്നതാണ്. ഈ ഗ്ലോബൽ ആക്സിസ് ഉപയോഗിക്കുമ്പോൾ ഇത് വ്യൂ പോയിന്റിന്റെ മൊത്തം ഒരു ഭാഗമായി ഈ ഒബ്ജക്റ്റ് മാറുകയും നമ്മളിപ്പോൾ റൊട്ടേറ്റ് ഇപ്പോൾ ഗ്ലോബലിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ എക്സിലും വൈയിലും ഒക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇത് മൊത്തത്തിലുള്ള വ്യൂ പോയിന്റിനനുസരിച്ചാണ് സ്കെയിൽ ആവുന്നത്. ഇനി ആ ഒബ്ജക്റ്റിന്റെ മാത്രമായ ഒരു ആക്സിസിൽ സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഓപ്ഷൻ മാറ്റി കൊടുക്കണം. ലോക്കൽ ആക്സിസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ലോക്കൽ ആക്സിസ്, അതായത് ആ ഒബ്ജക്റ്റിന്റെ മാത്രമായ ഒബ്ജക്റ്റ് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലുള്ള അതേ ആക്സിസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുവാനും അതുപോലെ അതേ അതിന്റെ സ്വന്തമായ ആക്സിസിൽ നമുക്ക് മൂവ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ വ്യത്യാസം വ്യക്തമായി അറിയാവുന്നതാണ്. ഞാനിവിടെ ലോക്കൽ മാറ്റി ഗ്ലോബലിലേക്ക് വരുമ്പോൾ ആക്സിസുകൾ ചേഞ്ച് ചെയ്യുന്നത് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇത് നമുക്ക് മോഡൽ ചെയ്യുമ്പോഴും ഒരു സീൻ ബിൽഡപ്പ് ചെയ്യുമ്പോഴും ആവശ്യമായി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ്. ഇനി ഈ കാണുന്ന വലതുഭാഗത്ത് നമ്മൾ വയ്ക്കുമ്പോൾ വ്യൂ പോയിന്റിന്റെ പലതരത്തിലുള്ള ഷെയ്ഡിംഗ് ഓപ്ഷനുകളാണ്. ഇത് സോളിഡായി കാണാം, ഇത് മറ്റൊരു വ്യൂ, അതുപോലെ ഇവിടെ റെൻഡേർഡ് വ്യൂ, ഇങ്ങനെ കാണാം. ഇവർ എളുപ്പ വഴി നമ്മൾ കീബോർഡിലെ ഇസഡ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ, സെഡ് കീ പ്രസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഒരു ഹോട്ട് കീ ആയിട്ട് ഇവിടെ വരും. ഈ സമയത്ത് ഞാനിപ്പോൾ ഇപ്പോൾ വയർ ഫ്രെയിം എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വയർ ഫ്രെയിം ആയിട്ടുള്ള വ്യൂ കാണാം. അതുപോലെ സോളിഡ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇരുന്ന പോലെ സോളിഡായി കാണാം. ഇനി ഇത് റെൻഡർ ചെയ്യുമ്പോൾ കളറൊക്കെ നൽകി ലൈറ്റൊക്കെ കൊടുത്ത് റെൻഡർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നറിയാൻ റെൻഡേഡ് വ്യൂവിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് റെൻഡർ ചെയ്യുന്ന വ്യൂവിൽ കാണാം. ഇങ്ങനെ നമുക്ക് പലതരത്തിലുള്ള വ്യൂ സെഡ് കീ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ
മുകളിൽ കാണുന്ന ഈ ഐക്കണുകൾ ഉപയോഗിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ബ്ലെൻഡറിന്റെ വലതുഭാഗത്ത് പ്രോപ്പർട്ടി എഡിറ്ററായി എന്നുള്ള ഈ ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ബ്ലെൻഡർ ഫയലിലുള്ള അല്ലെങ്കിൽ ബ്ലെൻഡർ നൽകിയിട്ടുള്ള നിരവധി ഓപ്ഷനുകളും മറ്റ് പ്രത്യേകതകളെല്ലാം കുറച്ചുകൂടി ഒരു അടുക്കും ചിട്ടയോടും കൂടി നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അത് ഈ കാണുന്ന ഓരോ ഐക്കണിൽ നമ്മൾ മൗസ് പോയിന്റ് വെക്കുമ്പോൾ അതിനുള്ളിൽ എന്താണ് എന്നുള്ള അതിൻ്റെ ഒരു ഡിസ്പ്ലേ അവിടെ കാണിക്കുന്നുണ്ട്. കോണ്ടെക്സ്റ്റ്, അതുപോലെ റെൻഡർ, ഔട്ട്പുട്ട്, വ്യൂ ലെയർ, സീൻ, വേൾഡ്, ഒബ്ജക്ട്സ്, മോഡിഫയേഴ്സ്, പാർട്ടിക്കിൾസ്, ഫിസിക്സ്, ഒബ്ജക്റ്റ് കൺസ്ട്രെയിൻസ്, ഒബ്ജക്റ്റ് ഡാറ്റ, മെറ്റീരിയൽ, ടെക്സ്ചർ, ഇവയെല്ലാം ഓരോ ഓപ്ഷനും നമുക്ക് ഈ വലത് ഭാഗത്തു നിന്നും സൗകര്യപ്രദമായി യൂസ് ചെയ്യുവാൻ സാധിക്കും. ഇവയെല്ലാം ഇനി വരുന്ന ഭാഗങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നതാണ്. ഇനി ഒരു പുതിയ സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് പുതിയ ഒബ്ജക്റ്റുകളെ എങ്ങനെ ഇവിടെ സീനിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പ്രതിപാദിക്കാം. അതിനു മുമ്പായി നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ കാണുന്ന 3D കഴ്സർ ഈ വേൾഡ് ഒറിജിൻ എന്ന് പറയുന്ന ഈ ഗ്രിഡിന്റെ മധ്യഭാഗത്തായി കാണുന്നു. നമ്മൾ കീബോർഡിലെ ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹോട്ട് കീ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്, അത് കുറച്ചുകൂടി സൗകര്യപ്രദമായി ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. സെലക്ഷൻ ടു കഴ്സർ, സെലക്ഷൻ ടു ആർച്ചീവ്, സെലക്ഷൻ ടു ഗ്രിഡ് മുതലായവ. ഇവിടെ ഞാനൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്, കഴ്സർ ടു സെലക്ടഡ്. ഇത് കൊടുക്കുമ്പോൾ ഈ 3D കഴ്സർ ഈ ഓബ്ജക്റ്റിന്റെ മധ്യഭാഗത്തേക്കായി മാറുന്നതായി കാണാം. ഇത് എന്തിനാണ് എന്ന് വെച്ചാൽ, ഇപ്പോൾ പുതുതായി ഈ സീനിലേക്ക് ഒരു വസ്തുവിനെ ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ മെഷീനിൽ നിന്നും ക്യൂബ് എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ 3D കഴ്സർ ഇരിക്കുന്ന ഭാഗത്തായിരിക്കും ഈ ക്യൂബ് ആഡ് ചെയ്യപ്പെടുന്നത്. ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എസ് ആണ്. കഴ്സർ ടു ഗ്രിഡ്, അതുപോലെ കഴ്സർ ടു വേൾഡ് ഒറിജിൻ, അത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും പഴയതുപോലെ മധ്യഭാഗത്ത് സെന്ററിലേക്കായി വന്നിരിക്കുന്നതായി കാണാം. ഷിഫ്റ്റ് എ എന്ന ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഷിഫ്റ്റ് എ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓബ്ജക്റ്റുകളെ ഈ സീനിലേക്ക് പെട്ടെന്ന് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഷിഫ്റ്റ് എ ഉപയോഗിച്ച് മെഷീനിൽ നിന്നും ഒരു ഓബ്ജക്റ്റ് സീനിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനെ നമുക്ക് മൂവ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സ്കെയില് ചെയ്യാം. ഇപ്പോൾ എ എന്ന ബട്ടൺ ഉപയോഗിക്കുമ്പോൾ, കീ ഉപയോഗിക്കുമ്പോൾ ഇവയെല്ലാം ഒരുമിച്ച് സെലക്ട് ആവുന്നു. ഓൾട്ട് എ ഉപയോഗിച്ചാൽ എല്ലാം ഡീസെലക്ട് ആകുന്നു. ഇനി കീബോർഡിലെ സി എന്നുള്ള കീ ഉപയോഗിക്കുമ്പോൾ ഒരു സർക്കിൾ സെലക്ഷൻ വരും. നമുക്ക് മിഡിൽ മൗസ് സ്ക്രോൾ ചെയ്ത് സെലക്ഷന്റെ വലുപ്പം കൂട്ടാം. നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അവയെല്ലാം ഡീസെലക്ട് ആകും. അതുപോലെ നമുക്ക് ഒരു ബി, കീബോർഡിലെ ബി കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ, കീബോർഡിലെ ബിയോടൊപ്പം തന്നെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ അവയെ ഓരോന്നായി ഡീ സെലക്ട് ചെയ്യുവാനും സാധിക്കും. അപ്പോൾ സി, അതുപോലെ ബി, ഇവ സർക്കിൾ, യഥാക്രമം ബോക്സ് എന്നീ സെലക്ഷനുകളാണ്. നമുക്ക് ഇവിടെ മുകൾ ഭാഗത്ത് വലതുഭാഗത്തായി പഴയ വെർഷനിലുള്ളതുപോലെ തന്നെ ഔട്ട്ലൈനർ ഉണ്ട്. പലതരത്തിലുള്ള ലേഔട്ടുകൾ മനോഹരമായി ബ്ലെൻഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ജോബിനനുസരിച്ചുള്ള ടൂളുകൾ മാത്രം കിട്ടുന്ന രീതിയിലാണ് ഈ ലേഔട്ടുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഉദാഹരണമായി മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ലേഔട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മോഡൽ ചെയ്യുവാൻ ആവശ്യമുള്ള എല്ലാ ടൂളുകളും എളുപ്പത്തിൽ ലഭിക്കുന്ന രീതിയിൽ ലേഔട്ട് മാറുന്നു. അതുപോലെ സ്കൾപ്റ്റിംഗ്, UV എഡിറ്റിംഗ്, ടെക്സ്ചർ പെയിന്റ്, ഷെയ്ഡിംഗ്, ആനിമേഷൻ, റെൻഡറിംഗ്, കോമ്പോസിറ്റിംഗ്, അതുപോലെ സ്ക്രിപ്റ്റിംഗ്, കൂടാതെ കുറച്ചുകൂടി ആവശ്യമുള്ള 2D അനിമേഷൻ, അതുപോലെ വിഷ്വൽ എഫക്ട്സിന് ആവശ്യമുള്ള കോമ്പോസിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനുള്ള ലേഔട്ടുകൾ എല്ലാം ഈ മുകൾഭാഗത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ വീണ്ടും ആദ്യത്തെ ലേഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ രീതിയിൽ വരുന്നു. ഈ ട്യൂട്ടോറിയലിലൂടെ നിങ്ങൾക്ക് ബ്ലെൻഡറിന്റെ പുതിയ 2.8 ബ്ലെൻഡറിന്റെ പുതിയ വെർഷനെ കുറിച്ച് പരിചയപ്പെടുവാൻ സഹായിക്കുമെന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു. ഇനി ഇതിന്റെ അടുത്ത ഭാഗത്തിൽ ബ്ലെൻഡറിന്റെ കൂടുതൽ പ്രത്യേകതകളും പ്രവർത്തന രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നന്ദി.